തൃശൂർ മേയർ എം കെ വർഗീസ് ഒരല്പനാണോ എന്ന് ചോദിച്ചാൽ അല്പനാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ തൻ്റെ പദവിയോടുള്ള ആ അവഹേളനത്തെ തുടർന്നാണ് ആ നിലപാടുകളൊക്കെ എം കെ വർഗീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നു ചിന്തിക്കുമ്പോൾ അത് അല്പത്തരമല്ലോ എന്നും നാം പറയേണ്ടി വന്നേക്കും. പക്ഷേ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു സല്യൂട്ടിന് വേണ്ടി, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു മേയർ ഇങ്ങനെ തരം താഴാമോ എന്ന് ചോദിക്കുന്നവരോട് ഇതൊരല്പത്തരമാണ് എന്ന് മാത്രമേ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. പോലീസ് സല്യൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടാക്കിയ എം കെ വർഗീസ് തന്നെ തൻ്റെ ബോർഡ് ചെറുതായിപ്പോയി എന്നുള്ളതിനാൽ കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു സ്കൂളിൻ്റെ പരിപാടി ബഹിഷ്കരിക്കുന്ന ദയനീയമായ അവസ്ഥ. ഫോട്ടോ ചെറുതായിപ്പോയെങ്കിൽ ആ യോഗത്തിൽ ചെന്ന് പറയാമല്ലോ ഈ കാണിച്ചത് ശരിയല്ല എന്ന്. അവിടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠന മികവിന് പുരസ്കാരം നൽകുന്ന ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ എം എൽ എയുടെ ചിത്രം വലുതായും മേയറുടെ ചിത്രം ചെറുതായും വച്ചിരിക്കുന്നു എന്ന് കണ്ട് അതിൻ്റെ ഗേറ്റിൻ്റെ സമീപം വരെ എത്തിയതിനു ശേഷം ആ ഫോട്ടോ കണ്ട് അയ്യോ ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്നില്ല മേയർ ചെയ്യേണ്ടത്. ശരിയാണ് മേയർ പറയുന്നത്, ഇപ്പോൾ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു സ്കൂൾ, പ്രോട്ടോകോൾ പ്രകാരം മേയർക്ക് മുകളിൽ തന്നെയാണ് സ്ഥാനം. അപ്പോൾ എം എൽ എയോട് ഒപ്പമെങ്കിലുമുള്ള ഒരു ചിത്രം പതിപ്പിക്കേണ്ടതായിരുന്നു, അതൊക്കെ ശരി തന്നെ. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം ആ ചിത്രം ചെറുതായിപ്പോയി എന്നതിൻ്റെ പേരിൽ മേയർ മടങ്ങിപ്പോകുമ്പോൾ, അങ്ങനെ മേയർ മടങ്ങിപ്പോകുന്ന വിവരമറിഞ്ഞ് എം എൽ എയും ആ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ, അവിടെ തങ്ങൾക്ക് എം എൽ എയും മേയറുമൊക്കെ പുരസ്കാരങ്ങൾ നൽകുമെന്ന് സന്തോഷിച്ച് കാത്തിരുന്ന കുട്ടികളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അവിടെയാണ് തൃശ്ശൂർ മേയറുടെ അല്പത്വം വ്യക്തമാകുന്നത്. തൃശ്ശൂർ മേയർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം, കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കാം, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ യോഗത്തിൽ തന്നെ സംഘാടകരോട് പറയാം, അതുമല്ലെങ്കിൽ ഒരു വാർത്താസമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിനു പകരം ആ കുട്ടികളുടെ വലിയ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ അല്പത്വം എന്ന് തന്നെ വിളിക്കേണ്ടി വരുന്നത്. സല്യൂട്ടിൻ്റെ കാര്യത്തിലും അത് തന്നെ. അദ്ദേഹം ഇപ്പോഴും ഈ സല്യൂട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഡി ജി പി ഇതുവരെ മറുപടിയൊന്നും തന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മേയർ എന്ന പദവിയെ ബഹുമാനിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളച്ചു മതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. ജനം മുഴുവൻ തന്നെ ട്രോളുകയാണ് എന്ന് പറയുമ്പോഴും ആ ട്രോളിനേക്കാളൊക്കെ അപ്പുറത്താണ് മേയർ പദവിയുടെ മഹത്വം എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ അല്പത്വം ചിലപ്പോൾ ആ പദവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മഹനീയമായ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് കിട്ടേണ്ടുന്ന മാന്യത കിട്ടണം എന്ന ഒരു മനുഷ്യ സഹജമായ നിലപാടിൻ്റെ പ്രതിഫലനമാണല്ലോ എന്നോർത്ത് നമ്മൾ തൽക്കാലം അങ്ങ് വിട്ടുകളയാം എന്ന് കരുതേണ്ടി വരുന്നു.